ഗ്ലാസ് നാലെണ്ണം പോരെ, ഒഴിക്കാൻ വെള്ളം വേണോ അതോ സോഡ വാങ്ങിപ്പിക്കണോ? 1990s മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ മികച്ച അഭിനയശേഷി കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഏറെ തിളങ്ങിയ നടി, മലയാളത്തിന്റെ സ്വന്തം ശ്യാമള. അന്ന് സംഗീത മാധവൻ, ഇന്ന് സംഗീത ശരവണൻ. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലൂടെ ഒരു അനശ്വര കഥാപാത്രത്തെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച സംഗീത വീണ്ടും മലയാള സിനിമയിൽ സജീവമാകാൻ ഒരു ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുകയാണ് ചാവേർ എന്ന സിനിമയിലൂടെ. 2000s തുടക്കത്തോടെ അഭിനയജീവിതം അവസാനിപ്പിച്ച സംഗീത ഇത്തവണ എത്തുന്നത് വീണ്ടും നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സജീവമാവാൻ കൂടി തന്നെയാണ്. 1978 സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്ന സിനിമയിലൂടെ ബാലതാരമായി അഭിനയിച്ച സംഗീത പിന്നീട് മലയാളത്തിലും തമിഴിലുമായി നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു. 1995 ഇവർ നായികാ പദവിയിലേക്ക് ഉയർന്നു. എല്ലാമേ എൻ രാസത്താൻ എന്ന തമിഴ് സിനിമയിലൂടെ നായികാ പദവിയിലേക്ക് ഉയർന്ന സംഗീതയ്ക്ക് 1995 പുറത്തിറങ്ങിയ വിജയ് ചിത്രമായ പൂവേ ഉനക്കാകെ എന്ന സിനിമയുടെ സൂപ്പർ ഹിറ്റ് വിജയവും നല്ലൊരു പദവി നേടിക്കൊടുത്തു. പൂവേ ഉനക്കാകെ എന്ന സിനിമയിലെ മികച്ച അഭിനയ പ്രകടനത്തിന് ഇവർക്ക് ആ വർഷത്തെ മികച്ച തമിഴ് നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് വരെ ലഭിച്ചു. ഇതോടുകൂടി അവർ മലയാള സിനിമയിലും എത്തി. ക്രൈം ഫയൽ, ചേട്ടൻ ബാവ, അനിയൻ ബാവ, വാഴുന്നൂർ, സാഫറിലും, പല്ലാവൂർ ദേവനാരായണൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ നായികയായ ഇവർ തമിഴിലും ഏറെ സിനിമകളിൽ അഭിനയിച്ചു. കാലം മാറിപ്പോച്ച് നമ്മ ഊരു രാസ, അലക്സാണ്ടർ, ഗംഗാഗൗരി, കല്യാണ വിഭോഗം, മന്ത്രികുമാരൻ, എതിരും പതിരും തുടങ്ങി 30 സിനിമകളിലാണ് ഇവർ തമിഴിൽ അഭിനയിച്ചിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി നിരവധി കഥാപാത്രങ്ങളെ സംഗീത എന്ന ഈ കലാകാരി അഭിനയിച്ചുവെങ്കിലും ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്യാമള തന്നെയായിരിക്കും ഇവരുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം. 1998 ഏറ്റവും മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന സർക്കാർ അവാർഡ് വരെ ഈ കഥാപാത്രത്തിന് സംഗീതയ്ക്ക് ലഭിച്ചു. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്വദേശിയായ മാധവൻ നായരുടെയും പത്മയുടെയും മകളായിട്ടായിരുന്നു സംഗീതയുടെ ജനനം. ജനനം കൊണ്ട് മലപ്പുറംകാരിയാണെങ്കിലും ഇവർ വളർന്നതും പഠിച്ചതുമെല്ലാം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലെ ഒരു ഫ്രൂട്ട്സ് ബിസിനസ്സുകാരനായിരുന്നു സംഗീതയുടെ പിതാവ് മാധവൻ നായർ. സിനിമയിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു സംഗീതയുടെ വിവാഹം. തമിഴിലെ ഛായാഗ്രാഹകനും സംവിധായകനുമായ ശരവണനെയായിരുന്നു സംഗീത വിവാഹം ചെയ്തത്. പൂവേ ഉനക്കാകെ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ ഇരുവരും പ്രണയബദ്ധരായിരുന്നു എന്നൊരു കേട്ടുകേൾവിയുണ്ട്. സംഗീത ശരവണൻ ദമ്പതികൾക്ക് ഒരു ഏക മകളാണ് സായി തേജസ്വിനി. ഇവർക്കിപ്പോൾ ഒരു 22 കാണും. 22 മകളുണ്ടെങ്കിലും സംഗീത ഇന്നും ഏറെ സുന്ദരിയാണ്. സൗന്ദര്യത്തെക്കുറിച്ച് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ചിന്താവിഷ്ടയ ശ്യാമള എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് വെറും 19 ഉണ്ടായിരുന്നുള്ളൂവെന്നും, മാത്രമല്ല അന്ന് മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നായികയായി മുതിർന്ന കഥാപാത്രങ്ങളായിരുന്നു താൻ അവതരിപ്പിച്ചതെന്നുമായിരുന്നു മറുപടി. 2014 നരകവാരിധി നടുവിൽ ഞാൻ എന്ന ചിത്രത്തിൽ ഇവർ അഭിനയിച്ചിരുന്നു. ഏതായാലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇവർ വീണ്ടും ചാവേർ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെത്തുകയാണ്. മലയാളികൾ ഇന്നും ഏറെ സ്നേഹിക്കുന്ന സംഗീത എന്ന ഈ വലിയ കലാകാരിക്ക് ഇനിയും മലയാളത്തിൽ നിന്ന് നല്ല നല്ല കഥാപാത്രങ്ങൾ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.